ഒരു പ്രോഗ്രാമിന് പോകാനായി ഒരുങ്ങുകയായിരുന്നു കൃത്യ സമയത്തിന് എത്തേണ്ടതിനാൽ സമയമൊട്ടും പാഴാക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് പ്രഭാത ഭക്ഷണം ഒന്ന് കഴിച്ചുനിന്ന് വരുത്തി അവസാനവട്ട മിനുക്കുവണി എന്ന നിലയിൽ കണ്ണാടി എടുത്ത് നോക്കി മുടി ജീവി കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തെ നോക്കി ചിരിച്ചു അതെന്നെയും നോക്കി ചിരിക്കുന്നു ഇന്നെങ്കിലും സമയം പാലിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ കണ്ണാടി എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചതും മേശയുടെ ഒരു സൈഡിൽ തട്ടി കണ്ണാടി നിലത്തേക്ക് പിന്നെ പൊട്ടിച്ചിതറി ഹോ കഴിഞ്ഞ ആഴ്ച മേടിച്ച കണ്ണാടിയാണ് പുതിയ കണ്ണാടിയാണ് അല്പം വിഷമം തോന്നി കണ്ണാടി കണ്ണാടിച്ചില്ലായതുകൊണ്ട് പെറുക്കി മാറ്റാതെ പോകാൻ കഴിയില്ലല്ലോ ഉടൻ തന്നെ കണ്ണാടി കണ്ണാടിച്ചില്ലുകൾ സസൂക്ഷ്മം പെറുക്കിയെടുത്ത് ഒരിടത്ത് വെച്ചു വാച്ചിലേക്ക് നോക്കിയപ്പോൾ പോകാനുള്ള സമയത്തിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് വൈകിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയായി ഷർട്ടും പാൻറ്റും വിട്ടു ഷർട്ടിട്ട് നോക്കിയപ്പോഴാണ് ബട്ടൺ കയറി ഇറങ്ങി കിടക്കുന്നു ഒന്ന് മാറ്റിയാൽ പോരല്ലോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒന്ന് തെറ്റിയാൽ ഒന്നേം തുടങ്ങണം അങ്ങനെ അതും ശരിയാക്കി വാതിൽ ലോക്ക് ചെയ്ത് ബാഗ് എടുത്ത് സ്കൂട്ടറിനടുത്തേക്ക് വന്നു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കീ എടുത്തില്ല മനസ്സിൽ ദേഷ്യവും സങ്കടവും എല്ലാം നിറഞ്ഞു അങ്ങനെ വീണ്ടും അകത്തേക്ക് നിന്ന് കീ എടുത്തുകൊണ്ട് വന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഹെൽമെറ്റ് എടുത്തില്ല മനസ്സിൽ ദേഷ്യവും സങ്കടവും വീണ്ടും നിറഞ്ഞു അകത്തേക്ക് നിന്ന് ഹെൽമെറ്റും എടുത്തുകൊണ്ട് വന്ന് വാഹനത്തിൽ യാത്ര തുടങ്ങി നോക്കിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പോകാനുള്ള സമയത്തിൽ നിന്നും അരമണിക്കൂർ വൈകിരിക്കുന്നു വണ്ടി മെയിൻ റോഡിലേക്ക് എത്തി മനസ്സിൽ ചിന്തിച്ചു നഷ്ടപ്പെട്ട സമയം ഓട്ടത്തിലൂടെ വീണ്ടെടുക്കണം മുൻപിൽ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ വളരെ സ്പീഡ് കുറഞ്ഞതുപോലെ അനുഭവപ്പെട്ടു എന്തായാലും വാച്ചിലേക്ക് നോക്കിയപ്പോൾ ഫാൻ കറങ്ങുന്ന പോലെ സൂചികൾ കറങ്ങുകയാണ് അങ്ങനെ വീണ്ടും മുന്നോട്ട് കുതിച്ചു മനസ്സിലെ വേഗം പതിയെ ആക്സിലറേറ്ററിലേക്കെത്തി അത് വാഹനത്തിലേക്കെത്തി വാഹനം കുതിച്ച് വായുകയാണ് പോകുന്ന വഴിയിൽ റോഡിൽ കിടന്ന ചരലിൽ വാഹനം വന്ന് കയറി ഒന്ന് തെന്നി ഡാഗക്കുന്നതാഴെ ഉടനെ ആളുകൾ ഓടിക്കൂടി അങ്ങനെ ഒരാൾ വന്ന് വാഹനം റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിവെച്ചു ആർക്കോ കൂടി ഉടനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ ചെന്ന് കാഷ്വാലിറ്റി ചെക്കപ്പ് ഇഞ്ചക്ഷൻ ഡ്രിപ്പ് ഈ ക്രമത്തിൽ കാര്യങ്ങൾ നീങ്ങി വൈകുന്നേരമായപ്പോഴേക്കും എത്തി ഞാൻ നോക്കിയപ്പോൾ ചുറ്റും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നു അവരിൽ പലരും ചോദിച്ചു എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു അതാ എനിക്കും അറിയാൻ മേലാത്തത് വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് നോക്കിയപ്പോൾ മുഖത്തൊരു നീറ്റിൽ പോലെ അതെന്താണെന്നറിയാൻ ആകാംക്ഷ ഉടൻ തന്നെ കൂട്ടുകാരിൽ ഒരാൾ പുറത്തുപോയി ഒരു കണ്ണാടി വാങ്ങിക്കൊണ്ടു വന്നു ആ പുതിയ കണ്ണാടിയിൽ നോക്കിയതും കാര്യങ്ങൾ എല്ലാം ക്ലിയറായി രാവിലെ യാത്രയ്ക്കായി ഒരുങ്ങിയപ്പോൾ ഒരു കണ്ണാടി പൊട്ടിയതാണ് പൊട്ടിയതാണിതിനെല്ലാം കാരണം പൊട്ടിയത് പൊട്ടിട്ടേ പുതിയതൊന്ന് വാങ്ങാമെന്ന് ചിന്തിച്ച് മനസ്സൊന്ന് ശാന്തമാക്കിയിരുന്നെങ്കിൽ ഇത്രയും സംഭവിക്കില്ലായിരുന്നു പ്രിയ സുഹൃത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുപോലുള്ള എത്രയോ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായി വരുന്ന സംഭവങ്ങളെ ലഘുവായി കാണാൻ കഴിയണം അതൊരിക്കലും നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകരുത് നിങ്ങളെ അലോസരപ്പെടുത്തരുത് മനസ് ശാന്തമാക്കുക യാത്ര തുടരുക